ശരി ശ്രീനാഥ്, തുടരുക. ഇപ്പോൾ മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ശിവകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ശിവകുമാർ, താങ്കൾ അറിഞ്ഞു കാണുമോ എന്നറിയില്ല, മഹാരാഷ്ട്രയിലെ പോളോ ചാമ്പ്യൻഷിപ്പിന് പോയ മലയാളി പെൺകുട്ടി മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആലപ്പുഴ സ്വദേശിനിയായ നിദ ഫാത്തിമ നാഗ്പൂരിൽ മരിക്കുകയാണ് ഉണ്ടായത്. ഛർദ്ദിയെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിലാക്കിയത്. തുടർന്ന് ആരോഗ്യനില വഷളാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. താങ്കൾ അറിഞ്ഞിരുന്നോ ഈ വാർത്ത? അറിഞ്ഞു. രാവിലെ വന്നിട്ട് ഒരു മണിക്കൂർ മുമ്പ് ഫോൺ വന്നായിരുന്നു. ഒന്നര മണിക്കൂറിന് മുമ്പേ ഈ കുട്ടിയെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രതീക്ഷിക്കാതെ അവർ പറഞ്ഞില്ല കുട്ടിയുടെ നില ഇതുപോലെ മരിച്ചുപോയി എന്ന് പറഞ്ഞൊരു വാർത്ത. പക്ഷെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ സദ്യയുടെ കുട്ടി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് ഇവിടെ നിന്ന്. കുട്ടികൾ ഇവിടെ നിന്ന് 20-ാം തീയതി അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം അവിടെ നാഗ്പൂരിൽ വൈകുന്നേരം 5 മണിക്ക് അവിടെ എത്തിയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം കുട്ടികൾ വന്നിട്ട് അവിടുത്തെ ഫെഡറേഷന്റെ സെക്രട്ടറി വിളിച്ച് പറഞ്ഞായിരുന്നു കേരള ടീം അംഗങ്ങൾ സ്പോർട്സ് കൗൺസിൽ അയച്ച പ്രകാരം കോടതി ഉത്തരപ്രകാരമാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് ഗ്രൗണ്ടിൽ വരാൻ പറഞ്ഞപ്പോൾ ഫെഡറേഷൻ സെക്രട്ടറി പറഞ്ഞു ഇത് നാളെ വരെ, നാളെ എന്ന് ഉദ്ദേശിച്ച് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. കുട്ടികൾ ഫെഡറേഷന്റെ ഇത് ഒഫീഷ്യൽസ് എല്ലാം കൂടെ ഫെഡറേഷൻ സെക്രട്ടറി ഇപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അവർ ഇതിന്റെ ഇതെല്ലാം കുട്ടികളെയും എല്ലാം കണ്ടിട്ട് പറഞ്ഞു ഈ ടീം ഇത് കളിക്കാനുള്ള പെർമിഷൻ മാത്രമേ കോടതി തന്നിട്ടുള്ളൂ, നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ ഫുഡ് ഒന്നും ഞങ്ങൾ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. കൂടെ പോയ ഒഫീഷ്യൽസ് പറഞ്ഞില്ല ഞങ്ങൾ ഇത്ര ദൂരം നിന്ന് വരുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ലാംഗ്വേജ് പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾക്ക് അക്കോമഡേഷന് ഫുഡും തരണം എന്ന് പറഞ്ഞു. അവരോടൊന്നും ഇല്ല, കളിക്കാനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ, നാളെ നിങ്ങൾ അതായത് വ്യാഴാഴ്ച 10 മണിക്ക് ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവർ മടക്കി അയച്ചു. ഇവർ തൽക്കാലമായിട്ട് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്ഥലത്താണ്, പ്രൈവറ്റ് ഹോമിലാണ് അക്കോമഡേഷൻ വാങ്ങിയത്. അതിനുശേഷം ഇത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ധരിപ്പിക്കുകയുണ്ടായി. അതനുസരിച്ച് ഞങ്ങൾ പി ടി ഉഷ മേഡത്തിന് ഇന്നലെ ഞങ്ങളുടെ മുൻ അസോസിയേഷനിലുള്ള ഇത് അംഗവും ഒരു മുൻ കായിക താരം അഡ്വക്കേറ്റ് ആയിട്ട് ഡൽഹിയിൽ പോയി കണ്ടായിരുന്നു. കണ്ട് പി ടി ഉഷ മേഡത്തിന്റെ ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. മേഡം ഇതുപോലെ നമ്മുടെ കേരളത്തിലുള്ള കായിക താരങ്ങൾ കളിക്കാൻ പോയിട്ട് അവർക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ മേഡം പറഞ്ഞ് നാളെ ഇന്ന് അതായത് ഇന്ന് രാവിലെ രാജ്യസഭ കൂടുമ്പോൾ ഞാൻ എന്തായാലും സ്പോർട്സ് മന്ത്രിയെ കാണുന്നുണ്ട്, നമ്മുടെ കുട്ടികൾക്കുള്ള അക്കോമഡേഷനും ഫുഡും എല്ലാം ഏർപ്പാടാക്കി തരാമെന്ന് മേഡം പറയുകയും ഉണ്ടായി. അപ്പൊ അതനുസരിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ എന്തായാലും കുട്ടികളൊക്കെ രാത്രി ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വലിയൊരു ട്രാജഡി ഉണ്ടായത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കളിക്ക് ആ കുട്ടി ഹോസ്പിറ്റലിൽ നടന്നാണ് പോയത്, വലിയൊരു ദുരന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതായി. താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ശരിയാണ്. ഇപ്പോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് താമസവും ഭക്ഷണസൗകര്യവും ഒരുക്കി നൽകിയില്ല. ഒരു വലിയൊരു അവഗണനയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ഒരു കുഞ്ഞിന്റെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള ഒരു അനാസ്ഥയിലേക്ക് പോകുന്നത് എത്രമാത്രം ഗുരുതരമായ ഒരു കാര്യമാണ്. അതെ, കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ വന്നിട്ട് കാലാവസ്ഥ ഭയങ്കരമായിട്ട് തണുപ്പുള്ള കാലാവസ്ഥയാണ്. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ പോകുന്ന കുട്ടികളൊക്കെ ഷൊട്ടറൊക്കെ കൊണ്ടുപോയാലും ഈ ഫെഡറേഷൻ തരുന്ന അക്കോമഡേഷന്റെ അത്രയും ബെനിഫിറ്റ് നമ്മൾ പ്രൈവറ്റായിട്ട് പോകുമ്പോൾ കിട്ടില്ല. അത് വലിയൊരു ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണം അത് തന്നെയാണ്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ശിവകുമാർ.